സ്മാക്ക് ഡൗൺ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ നോക്കുമ്പോൾ നല്ല ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഷോ ആയി തോന്നാൻ കാരണം എന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. ഇതിൽ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്ത ഉടനെ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ആർ കെ ബ്രോ ടീമാണ് വന്നത്, റീഡൽ ആൻഡ് റാൻഡി ഓട്ടൻ. ഇവർ വന്നതിന് ശേഷം റസൽമെനിയ ബാക്ക്ലാഷിൽ നടന്ന മാച്ചിനെ പറ്റി പറയുന്നതായിരിക്കും. അതുകൂടാതെ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ഉസോസിന് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവില്ല, റോമൻ റെയ്ൻസ് എന്ത് പറയുന്നു അതാണ് അവർ കേൾക്കുന്നത് എന്ന രീതിയിലെല്ലാം റാൻഡി ഓട്ടൻ പറയുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുകൂടാതെ വീണ്ടും റാൻഡി ഓട്ടൻ യൂണിഫിക്കേഷൻ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഉസോസിനെ ചാലഞ്ച് ചെയ്യുന്നതായിട്ടും, എന്നാൽ ആ സമയം അവിടെ ബ്ലഡ് ലൈൻ ടീമിന്റെ ടീഷർട്ട് ധരിച്ചുകൊണ്ട് സാമി സൈൻ വരുന്നതായിട്ടും. ഈ സെഗ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, റാൻഡി ഓട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് യൂണിഫിക്കേഷൻ മാച്ച് വേണമെന്ന്. അതായത് ഇന്ന് റിഡലും നീ ആയിട്ട് ഒരു മാച്ച് വയ്ക്കണം, ആ മാച്ചിൽ നീ തോൽക്കുകയാണെങ്കിൽ ഉസോസുമായിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് യൂണിഫിക്കേഷൻ മാച്ച് ഞങ്ങൾക്ക് വേണമെന്നൊക്കെയാണ് ഈ സെഗ്മെന്റിൽ റാൻഡി ഓട്ടൻ പറഞ്ഞത്. അതിനുശേഷം സാമി സൈൻ ഇത് സമ്മതിക്കാതെ റിംഗ് വിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കുമ്പോൾ ആഡം പിയേഴ്സ് വന്ന് ഈ ഒരു മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്ത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ഇവരുടെ മാച്ചാണ്, റിഡൽ ഫേഴ്സസ് സാമി സൈൻ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. സാമി സൈനും റിഡലും ചേർന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിൽ സാമി സൈൻ റിംഗ് വിട്ട് എസ്കേപ്പ് ആയി നാക്കമോറയുടെ മാച്ചിൽ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് കൗണ്ട് ഡൗൺ മൂലം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം റിഡലിനെ റിംഗിന് പുറത്ത് വെച്ച് അറ്റാക്ക് ചെയ്ത് ഓടി വന്ന് റിംഗിൽ നിന്ന് കൗണ്ട് ഡൗൺ ചെയ്യും. എന്നാൽ റിഡല് 9 കൗണ്ട് ഡൗൺ എത്തുന്ന സമയത്ത് തന്നെ റിംഗിൽ കയറുന്നതായിരിക്കും. അങ്ങനെ തന്നെ സാമി സൈനെ എടുത്ത് റിഡലിന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ റിഡലാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ വെച്ച് സാമി സൈൻ നാക്കമോറ കളിയാക്കി പോകുന്നതായിട്ടും ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. പിന്നീട് സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻ റോണ്ട റോസിയാണ് വന്നത്. വന്നതിന് ശേഷം റസൽമെനിയ ബാക്ക്ലാഷിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ച് ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ താൻ ഒരു ഓപ്പൺ ചാലഞ്ച് മാച്ച് വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ഓപ്പൺ ചാലഞ്ച് വെക്കുന്നതായിട്ടും, ഈ ഒരു ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ പുതുതായി സ്മാക്ക് ഡൗണിൽ വന്ന റിക്വൽ റോഡ് റിഗൻസ് എന്ന റെസ്ലറാണ് വന്നത്. വന്നതിന് ശേഷം ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവർക്ക് തമ്മിൽ മാച്ച് വരും, അതും ചാമ്പ്യൻഷിപ്പ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ റോണ്ട റോസിക്ക് കുറച്ച് ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു റെസ്ലർ ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ മാച്ചിൽ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. എങ്കിലും അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ചിന്റെ അവസാനം റോണ്ടോ റോസി റോൾ പിൻ ചെയ്ത് വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവര് രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോകുന്നതായിട്ടും, അപ്പോൾ ഭാവിയിലെ വുമൺസ് ചാമ്പ്യൻ ആണ് എന്നുള്ള കാര്യം ഉറപ്പായി ഇതോടുകൂടി. പിന്നീട് ബാരൺ കോർബൻ മെൻകോക് മോസ് ഇവർക്ക് തമ്മിലുള്ള സെഗ്മെന്റ്, ഈ സെഗ്മെന്റ് വന്നപ്പോൾ സാധാരണ ആരും ചെയ്യുന്നത് പോലെ ഞാനും നൈസായിട്ട് ഇരുന്നോടത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കിടന്നു. എന്നാൽ ആ സമയം ബാരോൺ കോർബൻ അവിടെ വന്ന് മാൻകോക് മോസിനെ അറ്റാക്ക് ചെയ്ത് പിന്നീട് ചെയർ ഷോട്ടെല്ലാം ചെയ്തതിന് ശേഷം ആൻഡ്രോയിഡ് ജയന്റ് എടുത്തുകൊണ്ട് വന്ന് ചെയർ കഴുത്തിൻ്റെ ഇടയിൽ വെച്ച് അത് വെച്ച് മാൻകോക് മോസിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, പിന്നീട് ഇഞ്ചുറി സംഭവിച്ച് മാൻകോക് മോസ് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്, ഈ മാച്ച് നടന്നത് വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ നയോമി ആൻഡ് സാഷ ബാങ്ക് ഫോഴ്സസ് ഷെയ്ന ബേസ്ലർ ആൻഡ് നെറ്റാലിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. എന്നാൽ മാച്ചിൻ്റെ അവസാനം സാഷ ബാങ്ക്സ് ആൻഡ് നയോമി അവർ തന്നെ അവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ മാച്ചിൽ കാണിച്ചത്. അതിനുശേഷം അടുത്ത വെറുപ്പിക്കൽ സെഗ്മെന്റ് അല്ലെങ്കിൽ വെറുപ്പിക്കൽ മാച്ചാണ് നടന്നത്. ഈ മാച്ച് നടന്നത് ഷെയ്മസിന്റെ ടീമിലുള്ള ബച്ച് എന്ന റെസ്ലർക്കും ന്യൂഡ ടീമിലുള്ള കോഫി കിസ്റ്റൻ എന്ന റെസ്ലർക്കുമാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, ഈ സെഗ്മെന്റ് തന്നെ പറയണ്ട എന്ന് വിചാരിച്ചു. മാച്ചിന്റെ അവസാനം എപ്പോഴത്തെയും പോലെ സേവി റൂട്ട്സിനെ ഷെയ്മസ് ബ്രോക്കേക്ക് ചെയ്യുന്നതായിട്ടും ഇത് നോക്കി നിൽക്കുന്ന കോഫി കിസ്റ്റനെ ബച്ചെടുത്ത് ഫിനിഷിംഗ് മൂവ് ചെയ്ത് ആ മാച്ച് വിൻ ചെയ്ത് ഏതാണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജയിച്ചതുപോലെ ഓഡിയൻസിന്റെ സൈഡിലേക്ക് പോകുന്നതായിട്ടും പിന്നീട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരാൻ കാരണം ഈ ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തേക്കാണ്. ഇതൊരു മെഗാ എപ്പിസോഡായിട്ടാണ് സ്മാക്ക് ഡൗണിൽ പോകുന്നത്. അതിനുശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ലാസ്റ്റ് സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയ ദി ഉസോസ് ആൻഡ് പോൾ ഹേമൻ, WWE അണ്ടർസ്പീഡ് ചാമ്പ്യൻ ആയ റോമൻ റെയ്ൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഇവർ വന്നതിന് ശേഷം റോമൻ എപ്പോഴത്തെയും പോലെ അവിടെ ലൈവായി കാണാനിരിക്കുന്ന ഫാൻസിനോട് റോമനെ അംഗീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ട് പിന്നീട് റോമൻ തോൽപ്പിച്ചിട്ടുള്ള ജോൺ സീന, ബ്രോക്ക് ലെസ്നർ ഇവരുടെ പേരെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ ആ സമയം അവിടെ ആർ കെ ബ്രോ ടീമും വന്ന് പിന്നീട് ഉത്സവസ് എല്ലാം സംസാരിച്ച് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിന് അവർ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നെക്സ്റ്റ് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കൺഫേം ചെയ്യും.
അതിനുശേഷം ഒസോസ് പറയുന്നുണ്ട് പ്രോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും സ്മാക്ക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും അങ്ങനെ എല്ലാ ചാമ്പ്യൻഷിപ്പും ഞങ്ങളുടെ കയ്യിലായിരിക്കും നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗൺ എപ്പിസോഡിലെന്ന്. അതിനുശേഷം റോമൻ ഇവരെ നോക്കി ഡബിൾ ചാമ്പ്യൻഷിപ്പ് ഉയർത്താൻ നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത വിധം റിഡല് റോമൻ റെയ്ൻസിന്റെ ഫേസിൽ ഒരു കിക്ക് ചെയ്യുന്നതായിട്ടും അതിനുശേഷം ഇവരെ അവിടെ നിന്നും എസ്കേപ്പായി പോകുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്മാക്ക്ഡൗണിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് യൂണിഫിക്കേഷൻ മാച്ച് ഉണ്ട്. പിന്നെ ഇന്നത്തെ സ്മാക്ക്ഡൗൺ എങ്ങനെയാണ് നല്ല എപ്പിസോഡ് ആയത് എന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ആർ കെ ബ്രോ ടീം. അതായത് ആർ കെ ബ്രോ ടീം സ്മാക്ക്ഡൗണിൽ വന്നതുകൊണ്ടാണ് റോമനും ഒസോസും ഫ്യൂഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇല്ല എങ്കിൽ അവർക്കും പ്രത്യേകിച്ച് പ്ലാനില്ല, സ്മാക്ക്ഡൗണിലും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒന്നും നടക്കില്ല. അതുകൊണ്ട് മെയിനായിട്ടും ആർ കെ ബ്രോ ടീം വന്നതുകൊണ്ടാണ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അടിപൊളിയായത്. The other half of the Raw Tag Team Champ here. So, and Sammy, the kick back in the face of Zayn. Do absolutely it. Oh, went for the running knee. Riddle with a knee to the face. Finalist the impact. Right on the back of Riddle's neck. Sammy Zayn's in trouble. That's Vintage Orton right setting Sammy up for the pro there. Riddle with a Riddle. The championship will have the advantage in this match. Knights decided to up for the open challenge for Rodriguez. Man, impressive vertical suplex. Charlotte, but again impressive. Bowser through, hooks the leg, shoulders down on Rodriguez. That's the Raquel. And Raquel Marco. He'll tear a allowing Moss to get back to his feet. That's a oh my god. Former protege. Matt Moss from behind. Corbin drops it. Up double team now by the champs to Baszler. Saw that last double team. Speaking of the heart, Naomi flip and Naomi cross body. Champs are rolling off the second rope. For Nelson, it's Sasha Banks backstab down for the package. Eight into the SOS championship titles. The SOS by Kofi Kingston. Kingston kicks in. Is that? He's going to celebrate. Is this a celebration with the Butch? Celebrating tag team champions. Right here.